നോക്കൂ, രജനീകാന്ത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു December 31 എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഉറപ്പുള്ളത്. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ, രണ്ട് അദ്ദേഹം മുന്നണിയായിട്ടാണോ മത്സരിക്കാൻ ആലോചിക്കുന്നത്, അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തോടൊപ്പം കൂടാവുന്ന പാർട്ടികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു നിരീക്ഷണമുണ്ടോ, ഇതൊരു ചോദ്യം. രണ്ട്, നേരത്തെ മഹേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കമൽഹാസൻ്റെ പാർട്ടി തീർത്തും വ്യത്യസ്തമായ ഒരു നിരീക്ഷണമുള്ള പാർട്ടിയാണ്. എന്നാൽ ഇവർക്ക് പരസ്പര ബഹുമാനം ഉണ്ട് താനും. ഈ കമൽഹാസൻ്റെ പാർട്ടിയുമായി രജനിയുടെ പാർട്ടി ചേരുന്നത് സംഭവ്യമാണോ? നേരത്തെ വിഷ്ണു ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, രണ്ടുപേരും രണ്ട് ധാരകളിലാണ്, ഒന്ന് ഇടതും ഒന്ന് വലതും. മഹേഷ് പറഞ്ഞോളൂ, അരുൺ കേൾക്കാം. ഒരിക്കലും ഒരിക്കലും ഒരു ഒരു ലെഫ്റ്റിസവും റൈറ്റിസവും ഒന്നും ഇവിടെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ കമൽഹാസൻ ഒരു അവിശ്വാസിയാണ്, രജനീകാന്ത് ഒരു പൂർണ്ണമായ ഒരു വിശ്വാസിയാണ്, ഒരു സ്പിരിച്വൽ പോളിറ്റിക്സിന്റെ ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല. ഇവര് രണ്ടുപേരും പറയുന്ന, നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവം, ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. രണ്ടുപേരും ഇപ്പോ ഇരിക്കുന്ന കറപ്റ്റ് ആയിട്ട് എന്ന് അവർ പറയുന്നത് സത്യവുമാണ്. കറപ്റ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ഒരു ആന്റൈ കറപ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സുതാര്യതയുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരിക എന്നുള്ള രണ്ടുപേരും പറയുന്നു. ഇതാണ് ഇവരുടെ ഒരു കോമൺ ഗോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് നാസ്തികനും ഒരാള് പിന്നെ ആഗ്നോസ്റ്റും ഇതായതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും വരില്ല അതിന്. അപ്പൊ രാഷ്ട്രീയത്തിലെ ആളുകൾ, എനിക്ക് തോന്നുന്നു, വോട്ടർമാർ നോക്കുന്നത് വിശ്വാസങ്ങളല്ല, ഐഡിയോളജി പോലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഇലക്ഷൻ നേരിടുന്നത്. ഐഡിയോളജി എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മളിപ്പോ മാർസിസം പറയുന്ന പാർട്ടികൾ പോലും മാർസും ഹെഗലും പറഞ്ഞതൊന്നും പ്രാക്ടീസ് ചെയ്യാത്തൊരു സമയമാണ്. പക്ഷെ ആളുകൾ നോക്കുന്നത് എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, MLA മാർ കൗൺസിലർമാർ അവരെന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു രീതി ഇവർ രണ്ടുപേരും മനസ്സിലാക്കാനുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു സംഭവം ഈ രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും നികേഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, വിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാലോ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഒരു സ്പെക്കുലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 5% വോട്ട് പിടിച്ച മാത്രം വോട്ട് പിടിച്ച കമൽഹാസൻ, അദ്ദേഹത്തോട് ഞാനിത് സംസാരിച്ചു, അദ്ദേഹം പറയും, അപ്പോ കമൽഹാസൻ 5% വോട്ട് പിടിച്ചു, അതും സിറ്റീസിൽ മാത്രമാണ് 3.5-5% പിടിച്ചത്, മറ്റിടത്തെല്ലാം 2-3%. രജനീകാന്തിന് കുറച്ചുകൂടെ വളരെ വിപുലമായിട്ടുള്ള ആരാധക വൃത്തം ഉള്ള പ്രാന്ത പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഒരുപക്ഷെ 20% വോട്ട് പിടിച്ചേക്കാം, 15-20%. പക്ഷെ ഈ 20-5 ചേർന്ന് 25% ഒരുപക്ഷെ 60% ആയേക്കാം എന്നുള്ള സാമാന്യ ബുദ്ധി കമൽഹാസനും രജനീകാന്തിനും ഉണ്ടാവേണ്ട സമയമായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ പരാജയത്തിനെ തുറിച്ചു നോക്കുന്ന ഒരു സമയത്ത് ഇവർ രണ്ടുപേരും കൈകോർക്കുവാനും ഒപ്പം ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ എതിർക്കുന്നത്, തുല്യമായി എതിർക്കുന്നത് ഒരേ ശക്തികളെയാണ്, അല്ലെങ്കിൽ കറപ്ഷനെയാണ്, അതിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, നമുക്ക് സുതാര്യമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഉണ്ടാക്കേണ്ടത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും നടക്കുന്ന ഒരു സംഭവമല്ല. ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുക എന്നൊരു സംഭവം നടന്നേക്കും. അപ്പൊ 4 മാസമേ ഉള്ളൂ എന്ന് പറയുന്നു, പക്ഷേ എപ്പോഴും പോളിറ്റിക്സിൽ 4 മന്ത്സ് ഇസ് എൻ എറ്റേണിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.